ഹലോ, സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക ഫ്രൈ ആണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പ് ഒന്നും ഉണ്ടാവില്ല. ഇത് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാം, ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ ഈ വെണ്ടയ്ക്ക, ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല തുടച്ചെടുത്തതാണ്. എന്നിട്ട് ഓരോന്നും ഒരു ഈ രണ്ട് ഭാഗമൊന്ന് കളഞ്ഞിട്ട് നല്ല ഒരു രണ്ട് പീസാക്കാം. എന്നിട്ട് ആ ഓരോ പീസും നാലായിട്ട് കീറണം. അപ്പോൾ ഇത് ഞാൻ നല്ലൊരു ഷേപ്പുള്ളൊരു വെണ്ടയ്ക്ക എടുക്കുക. നല്ല അത് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പം ഇത് രണ്ട് പീസാക്കാം, മൂന്നാക്കിയാൽ പിന്നെ ചെറിയ ആവും, അതുകൊണ്ട് ചെറിയ പീസസ് ആവും. അപ്പം അതുകൊണ്ട് രണ്ടാക്കാം. ഞാൻ കൂടെ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ, കുറച്ച് എടുത്തിട്ടുള്ളൂ. ആവശ്യമുള്ള അനുസരിച്ച് കൂട്ടിയെടുക്കാം. ഇത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ടിത് രണ്ടാക്കാം. ഈ ഓരോ പീസും നാലാക്കാം. ഇതേപോലെ ഇതേപോലെ ഉള്ള പീസസ് ആക്കാം ഇതെല്ലാം. ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല ഇന്ന് തയ്യാറാക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഒരു മിക്സിയുടെ ചാറ്, നല്ല ഡ്രൈ ആയിട്ടുള്ള ചാറിലേക്ക് ഒരു രണ്ട് മൂന്ന് വേപ്പില, ഒരു മൂന്ന് ചെറിയ വെളുത്തുള്ളി, അര ടീസ്പൂൺ നല്ല ജീരകം, ഒരു ടീസ്പൂൺ ഉണക്കമല്ലി ഒന്ന് ചൂടാക്കിയതാണ് കേട്ടോ, അതുകൂടെ ചേർത്തെടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ മൈദ, രണ്ട് ടീസ്പൂൺ അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഈ മൈദയ്ക്ക് പകരം കടലമാവ്, സാധാരണ കടലമാവാണ് എല്ലാവരും യൂസ് ചെയ്യുക. ഞാനിപ്പോൾ മൈദ ചേർക്കുന്നുള്ളൂ. കടലമാവ് ഇഷ്ടമുള്ളവർക്ക് കടലമാവ് ചേർക്കാം കേട്ടോ. അതുപോലെ അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല മുരുമുരാന്നിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി കൂടെ ചേർക്കുന്നത്. ഇനി ഇത് പൊടിച്ചെടുക്കാം. ഇതെല്ലാം പൊടിച്ചു കഴിഞ്ഞു ഇനി ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർത്താൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പശ പോലെ ഇരിക്കും. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് ഈ പൊടികൾ ഇങ്ങനെ എല്ലാത്തിൻ്റെയും ഉള്ളിലൊക്കെ തട്ടുന്ന വിധത്തിൽ ഒന്ന് ഇളക്കി വയ്ക്കണം. ഇതൊരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മസാല കുറച്ച് കൂടുതലാണ്, നമുക്ക് വേണമെങ്കിൽ എടുത്ത് വെക്കാം കേട്ടോ, ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഒന്ന് രണ്ട് ദിവസമൊക്കെ വെക്കാം. ഇനി ഇതിലേക്ക് പുളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഈ ആംചൂർ പൗഡർ എടുത്ത് കിട്ടും, മാർക്കറ്റിലൊക്കെ കിട്ടും, മാങ്ങയുടെ പൊടിയാണത്, അത് ചേർക്കാം. അല്ലെങ്കിൽ ഇത്തിരി പുളി ചേർക്കാം, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കാം, അങ്ങനെയൊക്കെ ചേർക്കാം. ഞാൻ അത് ചേർത്തിട്ടില്ല കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഓയില്, വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയില് നല്ല ചൂടാവണം കേട്ടോ. നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. ഇതെടുക്കാം. കുരു അധികം ഉണ്ടെങ്കിൽ കുരു ഒന്ന് കളഞ്ഞിട്ട് ഇടുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. ബാക്കിയുള്ള കൂടെ വെച്ചെടുക്കാം. ഇട്ട ഉടനെ ഇളക്കരുത്, ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളക്കാൻ പാടുള്ളൂ.
വെണ്ടയ്ക്ക പോലെ തന്നെ വഴുതനങ്ങ ചെയ്യാം, കയ്പ്പയ്ക്ക ചെയ്യാം, ഉരുളക്കിഴങ്ങ് ചെയ്യാം. നല്ല ടേസ്റ്റായി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. മൈദയ്ക്ക് പകരം കടലമാവാണ് സാധാരണ ആൾക്കാർ ചേർക്കാറ്. ഞാൻ കടലമാവ് യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് മൈദ ചേർത്തത്. ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തീ കുറയരുത്. തീ കുറഞ്ഞാൽ ഓയിൽ കുടിക്കും. നല്ല തീയിൽ തന്നെ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇത് 4-5 മിനിറ്റ് എടുക്കും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരാൻ. ഇതെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ക്രിസ്പി ആയിട്ടിരിക്കും. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ച് ശബ്ദം കേൾക്കാം. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. നല്ല കറുമുറാന്ന് കഴിക്കാം. മഴക്കാലത്തൊക്കെ കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻസൊക്കെ പറയണം. ബെല്ലേക്കുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ടിക്ക് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു.